വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ടേസ്റ്റി ആയിട്ടുള്ളൊരു നാടൻ കോവയ്ക്ക തീയലാണ് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം കോവയ്ക്ക തീയൽ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ കോവയ്ക്ക കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു മുറി തേങ്ങ ചെരുകി എടുത്തിട്ടുണ്ട് കുറച്ച് ചെറിയ ഉള്ളിയൂടെ എടുത്തിട്ടുണ്ട് ഇത് അരിഞ്ഞ് വൃത്തിയാക്കി എടുക്കാം ഉള്ളി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ആറ് പച്ചമുളകും രണ്ടായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് വറുത്തരയ്ക്കാനായിട്ട് ഞാനിവിടെ 2 സ്പൂൺ കാശ്മീരി മുളക് പൊടി എടുക്കുന്നുണ്ട് 1 സ്പൂൺ എരിവുള്ള മുളക് പൊടിയും 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് തേങ്ങ അരച്ചെടുക്കാം തേങ്ങ നന്നായി വാടിയതിന് ശേഷം ഇതിലേക്ക് ബാക്കി പൊടികൾ കൂടി ചേർക്കാവുന്നതാണ് തേങ്ങ വറുക്കുമ്പോഴെപ്പോഴും ലോ ഫ്ലെയിമിലിട്ട് വേണം വറുക്കാൻ അതല്ലെങ്കിൽ പെട്ടെന്ന് അത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് തേങ്ങ പകുതി ഫ്രൈ ആയിട്ടുണ്ട് ഇതിലേക്ക് നേരത്തെ എടുത്തു വെച്ചിരുന്ന പൊടികൾ കൂടി ചേർത്ത് കൊടുക്കുക പൊടി പെട്ടെന്ന് കരിഞ്ഞു പോകും അതുകൊണ്ടാണ് ഞാനിത് ആദ്യം ചേർത്ത് തരുന്നത് തേങ്ങ നന്നായി ഫ്രൈ ആയിട്ടുണ്ട് തണുത്തതിന് ശേഷം ഇതൊന്ന് അരച്ചെടുക്കും തേങ്ങ അരയ്ക്കുന്ന സമയം കൊണ്ട് ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കാം ഞാനിവിടെ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത് ഉള്ളി വഴറ്റാനായിട്ട് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി വെളിച്ചെണ്ണയോ ഓയിലോ നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്യാം ഓക്കെ എണ്ണ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് കടുകിട്ട് കൊടുക്കുക കടുക് നന്നായി പൊട്ടിയിട്ടുണ്ട് ഇതിലേക്ക് നേരത്തെ എടുത്തു വെച്ചിരിക്കുന്നു ചെയ്തിരിക്കുമ്പോൾ കുറച്ചുള്ളി കൂടുതലുണ്ടെങ്കിൽ കുഴപ്പമില്ല ഉള്ളി വഴറ്റുന്ന സമയത്തിൻ്റെ അവിടെ തേങ്ങ വറുത്ത് വെച്ചിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഈ വാടിയ ഉള്ളിയിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവയ്ക്ക ചേർത്ത് കൊടുക്കാം മീഡിയം തീയിലിട്ട് നമുക്ക് ഈ കോവക്ക നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം കോവയ്ക്ക നന്നായി വാടിയിട്ടുണ്ട് ഇതിലേക്ക് കറക്കി ചേർത്ത് ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക കോവയ്ക്ക വേകാൻ ആവശ്യമായ വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കണം ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ 1/2 സ്പൂൺ ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് കറിവേപ്പില ഇവിടെ ചേർത്ത്
Thank you for watching.